വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കൊരു വെഡ്ഡിംഗ് ഗസ് മേക്കപ്പ് ലുക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് വെച്ചാൽ ആരെങ്കിലും ഫസ്റ്റ് കാണുകയാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലടിക്കും വരും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്, ആ മൂന്ന് ഓപ്ഷൻസിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ, കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലോറിയൽ പാരിസിൻ്റെ ഹൈഡ്ര ആൻറ്റി ഷൈൻ ഫൈസി ജെല്ലാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമുക്ക് ഇച്ചിരി പൈസ കൂടുതലാണെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമുക്ക് ഓയിലി സ്കിൻ ഉള്ളവർക്ക് നല്ലപോലെ സൂട്ടാകുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫേസിലേക്ക് അങ്ങ് അബ്സോർബ് ആകും, നല്ലപോലെ സോഫ്റ്റ് ആയിട്ടും ഇരിക്കാനായിട്ടും അതുപോലെ ഫേസ് നല്ല സപ്പിളായിട്ട് ഇരിക്കാനും സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് സ്വെറ്റ് ഒന്നാകത്തില്ല, നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇതിന് നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, അത് കാരണം ഫേസിന് നല്ല കൂളിംഗ് കിട്ടും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്രൈമറാണ്. പ്രൈമറിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കളർ ബാറിൻ്റെ പ്രൈമർ വാട്ടറാണ്. ഇത് ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ കാമിഡ് ഡൗൺ എന്ന് പറയുന്നൊരു ഫ്ലേവറാണ്. നല്ലൊരു പ്രൈമറാണ് ഇത്. നമുക്ക് ഫേസിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും, നല്ലപോലെ ലാസ്റ്റും ചെയ്യും. നമുക്ക് പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആകാനായിട്ടും അതുപോലെ മേക്കപ്പ് നല്ല ലാസ്റ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു പ്രൈമറാണ്. അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാക്കിൻ്റെ ഒരു എച്ച് ഡി ഫൗണ്ടേഷനാണ്, എച്ച് ഡി ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ 3.0 എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഷെയ്ഡാണ്. ആ ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് ഫേസിൽ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഞാൻ ചെറുതായി നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഫൗണ്ടേഷൻ നല്ലപോലെ ഇരിക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ. നമ്മൾ ഡാബ് ചെയ്യാനായിട്ട് കുറേ നേരം എടുക്കും, അതുകൊണ്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് പിടിപ്പിക്കുക. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നമ്മൾ ഫേസിൽ ഉരയ്ക്കരുത്, ഉരയ്ക്കാതെ ചെറുതായിട്ട് ഡാബ് ചെയ്ത് ഡേജ് യൂസ് ചെയ്യാവുള്ളൂ. ഈ പാക്കിൻ്റെ ഫൗണ്ടേഷൻ നല്ലൊരു ഫൗണ്ടേഷനാണ്, നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കും, നല്ല കംഫർട്ടബിളാണ്, അതുപോലെ നല്ല ലാസ്റ്റും ചെയ്യും. നമുക്ക് ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലപോലെ നല്ലൊരു ഫൗണ്ടേഷനാണ്. നമുക്ക് കുറേ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഓയിലിനെസ് ഒന്നും തോന്നത്തില്ല, അങ്ങനത്തെ ഒരു ഫൗണ്ടേഷനാണ്. നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് ഇത്. നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫൗണ്ടേഷനാണ്. ഇച്ചിരി പ്രൈസ് ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും നല്ലൊരു ഫൗണ്ടേഷനാണ്. നമുക്ക് നല്ല ഒരു കവറേജ്, നല്ല കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ് ഇത്. പാക്കിൻ്റെ ഈ ഫൗണ്ടേഷൻ ആണെങ്കിൽ നമുക്ക് കൺസീലർ യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അത്രയ്ക്ക് നല്ലൊരു ഫൗണ്ടേഷനാണ്. നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവർക്ക് മായ്ക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കൺസീലറാണ്, ഇത് മേബലിൻ ഫിറ്റ്മിയുടെ കൺസീലറാണ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ മീഡിയം എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണിന് താഴെയും അതുപോലെ തന്നെ എനിക്ക് ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഉള്ളിടത്തും ഈ ലിപ്സിന് സൈഡിലും കണ്ണിന് താഴെയൊക്കെ ചെറുത് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് മായ്ക്കാനായിട്ട് കൺസീലർ യൂസ് ചെയ്ത് ഒന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കൺസീലർ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഒന്നുകിൽ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യണം. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാക്കിൻ്റെ ഐബ്രോ ക്രീമാണ്. ഇത് സെഡാർ ക്രീം എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, ഒരു ഡാർക്ക് ബ്രൗണിഷ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു ഐബ്രോ ക്രീമാണ്, നമുക്ക് നല്ലപോലെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇതങ്ങനെ ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും ആകത്തില്ല. നമുക്ക് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐബ്രോ ക്രീമാണ്. നമുക്ക് എഴുതി കഴിഞ്ഞാൽ അതേപടി തന്നെ അവിടെ ഇങ്ങനെ നിൽക്കും. പിന്നെ വാട്ടർ പ്രൂഫാണ്, അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ മുഖം കഴുകിയിടുന്ന അങ്ങനെ പോകത്തൊന്നുമില്ല, അത്രയ്ക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐബ്രോ ക്രീമാണ്. അത് വെച്ച് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ഒരു സ്പൂളി വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇപ്പോൾ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്ത് ഐബ്രോസ് ഫിൽ ചെയ്ത ശേഷം സ്പൂളി കൊണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഐ ഷാഡോ ആണ്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലൊരു പർപ്പിൾ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഔട്ടർ കോർണർ ടു ഇന്നർ കോർണർ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബേസായിട്ട് നമുക്ക് നല്ലൊരു ബേസായിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇരിക്കും. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഗ്രീൻ കളർ എടുക്കാനായിട്ടാണ് പർപ്പിൾ ഷെയ്ഡ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എത്രത്തോളം നമുക്ക് ഐഷാഡോ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതായിട്ട് ഇരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ അകത്തൊരു ഗ്രീൻ കളറിലെ ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണർ ടു ഇന്നർ കോർണർ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നല്ലൊരു ഗ്രീനി എഫക്റ്റ് കിട്ടും, നല്ലൊരു ഗ്രീൻ കളറിലെ ഷെയ്ഡ് കിട്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഒരു ഗ്ലിറ്ററി ഗ്രീൻ കളർ ഒരു ഷിമ്മറി ഗ്രീൻ കളർ അതിനുശേഷം ഞാനിവിടെ ഹിലാരി റോഡയുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഷിമ്മറി ഗ്രീൻ കളറിൽ എടുത്തിട്ട് ഞാൻ ആ മിഡിൽ പോർഷൻ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഷിമ്മറി ഷെയ്ഡാണ്, നല്ല ഐ ഷാഡോ പാലറ്റാണ് ഈ ഹിലാരി റോഡയുടെ. നമുക്ക് വലിയ പ്രൈസ് ഒന്നുമില്ല, 200 rupees താഴെ ഉള്ളൂ. അത് നല്ല ഷെയ്ഡുമാണ്, നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളൊരു പാലറ്റാണ്. അത് ഞാൻ മിഡിൽ പോർഷൻ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ എൻവൈബയുടെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഫേസ് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എൻവൈബയുടെ കോമ്പാക്ട് പൗഡർ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡറാണ്. നമുക്ക് പർപ്പിളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് നല്ലപോലെ ലാസ്റ്റിങ് ചെയ്യും, നല്ലൊരു മാറ്റ് ഫിനിഷാണ്. നമുക്ക് അങ്ങനെ വേറെ തൊലിച്ച് പോകത്തൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും ഈ കോമ്പാക്ട് പൗഡർ മാത്രം യൂസ് ചെയ്താൽ മതി, നമുക്ക് നല്ലൊരു ഗ്ലോയിങ് കിട്ടും ഫേസിന്. അത്രയ്ക്ക് നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. അതുകൊണ്ട് ഞാൻ ഫേസ് ഫുള്ള് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തപ്പോഴത്തേനും അങ്ങനെ വേർത്ത് പോകാതിരിക്കാനായിട്ട് നമ്മൾ കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ലൂസ് പൗഡറോ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം ഞാൻ മേക്കപ്പ് റെവല്യൂഷനിലെ ഡിയോ സ്കൾപ്റ്റിൻ്റെ പാലറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തെ വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ബേക്കിംഗ് പൗഡർ പോലെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തെടുത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിന് താഴെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സെയിം പാലറ്റിൽ തന്നെ ആ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഫേസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തുകൊണ്ട് നോസും ചീക്ക് ബോൺസും അതുപോലെ തന്നെ ജോ ലൈൻസും ഒക്കെ ഒന്ന് ഫോർഹെഡും ഒക്കെ ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലൊരു പാലറ്റാണ്, നല്ല പിഗ്മെൻറ്റേഷനാണ്. നമുക്ക് നല്ലപോലെ ബ്രോൺസും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കോണ്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് സെറ്റിംഗ് പൗഡറായിട്ട് യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാലറ്റാണ്. ഇതിൻ്റെ പ്രൈസ് 500 rupees ഒക്കെ താഴെ ഉള്ളൂ. നല്ലൊരു പാലറ്റാണ്, നല്ലപോലെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പാലറ്റാണ്. അതുകൊണ്ട് ഞാൻ കോണ്ടറൊക്കെ ചെയ്ത ശേഷം ഞാനിവിടെ ബ്ലഷാണ് എടുത്തിരിക്കുന്നത്. ബ്ലഷ് ഞാൻ എടുത്തിരിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കളർ ഐക്കൺ ബ്ലഷാണ്. അത് ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലേസ് ആൻഡ് ബെറി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. അത് നല്ലൊരു ബ്ലഷാണ്, നമുക്ക് നല്ല നാച്ചുറൽ ഫിനിഷ് തോന്നും. നമുക്ക് ബ്ലഷ് ഇട്ടതായിട്ട് തോന്നത്തില്ല, അത്രയ്ക്ക് നാച്ചുറലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചീക്സ് മുഴുവൻ ബ്ലഷ് യൂസ് ചെയ്യുകയാണ്. ബ്ലഷ് യൂസ് ചെയ്ത ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐലൈനറാണ്. ഐലൈനർ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനറാണ് ബ്ലാക്ക്. അത് നല്ലപോലെ വിങ്ഡ് ആയിട്ട് എഴുതി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നൈക്കയുടെ കാജലാണ്. ഇത് നല്ലൊരു കാജലാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല ബ്ലാക്ക് കളറാണ്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ലാസ്റ്റിങ് ചെയ്യും. നമുക്ക് ഒക്കേഷണൽ വൈസ് ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി വെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാജലാണ്. ഇത് സ്മാർട്ട് പ്രൂഫാണ്, നല്ലപോലെ ലാസ്റ്റിങ് ചെയ്യുന്ന ഒരു കാജലാണ്. നമുക്ക് നല്ലൊരു
കാരണം നല്ല വലുപ്പം തോന്നുന്ന ടൈപ്പ് ഒരു കാജലാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഹൈലൈറ്ററാണ്. ഇത് മേബലിൻ്റെ മോർട്ടൺ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഹൈലൈറ്ററാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചീക്ക് ബോൺസും അതുപോലെ തന്നെ നോസും അതുപോലെ ലിപ്സിന് മേലും അപ്പർ ലിപ്സും ഫോർഹെഡും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഗ്ലോയി ഫിനിഷ് തോന്നാനായിട്ട് സഹായിക്കുന്ന ഒരു ഹൈലൈറ്ററാണ്. ഇത് നല്ലൊരു ഹൈലൈറ്ററാണ്. നമുക്ക് നല്ല ഗ്ലോസി ലുക്ക് തോന്നാൻ സഹായിക്കുന്ന ഒരു ഹൈലൈറ്ററാണ്. ബിഗിനേഴ്സിന് പറ്റിയൊരു ഹൈലൈറ്ററാണ്. ഇത് നമുക്ക് ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹൈലൈറ്ററാണ്. ഇത് നല്ലപോലെ ലാസ്റ്റും ചെയ്യുന്ന ഒരു ഹൈലൈറ്ററാണ്. അതിനുശേഷം ഞാനിവിടെ ഞാനെൻ്റെ ഐസിൻ്റെ ഇന്നർ കോർണറിലും അതുപോലെ തന്നെ ബ്രോ ബോൺസിലും അതിൻ്റെ ബ്രോസിൻ്റെ മേളിലും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഐസിൻ്റെ ഇന്നർ കോർണറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ബ്രോസൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ കണ്ണ് നല്ലപോലെ എടുത്ത് നിൽക്കാനായിട്ട് സഹായിക്കും. നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മസ്കാരയാണ്. മസ്കാര മേബലിൻ മേബലിൻ്റെ ഹൈപ്പർ കൾ മസ്കാരയാണ്. ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന മസ്കാരയാണ്. വാട്ടർ പ്രൂഫ് അല്ല, പക്ഷേങ്കിൽ നമുക്ക് ലാഷസ് നല്ല തിക്കായിട്ടിരിക്കുന്ന പോലെ തോന്നാനായിട്ട് സഹായിക്കുന്ന ഒരു മസ്കാരയാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള മസ്കാരയാണ്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇത് ലാക്മേയുടെ കുഷ്യൻ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് റെഡ് റെട്രോ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഒരു പിങ്ക് ന്യൂഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഒരു മാവി ഷെയ്ഡാണ്. നമുക്ക് നല്ല ഒരു നല്ല ഷെയ്ഡാണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു ഷെയ്ഡാണ്. ഒരു 5 to 6 hours ഒക്കെ നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. നല്ല മാറ്റ് ഫിനിഷ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ മേക്കാണെന്ന് എടുക്കുക. എല്ലാവർക്കും ബൈ.